ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ പുട്ടിൻ്റെയൊക്കെ കൂടെ ചെറുപയറ് കഴിക്കാറില്ലേ, അപ്പോൾ ചെറുപയറ് ഇങ്ങനെയൊന്ന് വെച്ചിട്ടും കൂടി ഇത് കഴിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ വല്ല ആയിരിക്കും ചിലർ വയ്ക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പുട്ടിൻ്റെ കൂടെ ചെറുപയറ് വയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് ചെറുപയറ് മഞ്ഞളും പിന്നെന്താ ഉപ്പും വെള്ളവും കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് ഒരു 5-6 പീസിൽ വരെ അടുപ്പിച്ച് അതിനെ നല്ല വേവിച്ചത് കുഴച്ച് നല്ല പരുവാക്കി കുക്കറിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആവി പോകുന്ന നേരത്തിന് ഞാൻ ഒരു ചെറിയ സവോള, ഒരു 5-6 ഉള്ളി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാനിന്ന് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണേ. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. പുട്ട് അടുപ്പിലിരിപ്പുണ്ട്. ഇന്ന് ലഞ്ച് നമ്മൾ പുട്ടും ചെറുപയറുമാണ്, ചോറില്ല, പുട്ടും ചെറുപയറും. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ഡയറ്റാന്നൊക്കെ പറയാ ചേനെ, എന്നിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴും ചോറ് കഴിക്കും, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും, പിന്നെ രാത്രിയിൽ ഒരു ചെറിയ ചെറിയ മിച്ച ചോറ് ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് തള്ളി കയറ്റും. എന്നിട്ട് രാവിലെ ഏറ്റിട്ട് പറയും, ഓഹ് വെയിറ്റ് കുറയുന്നില്ല, ഒരു രക്ഷയില്ല, വയറ് ചാടുന്നു, ഡ്രസ്സ് കയറിയല്ല, വീണ്ടും പറയും നാളെ മുതൽ ഡയറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറിൻ്റെ അളവ് പതിയെ അങ്ങ് കുറയ്ക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും തൽക്കാലം ചോറേ വയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ പുട്ടും ചെറുപയറും ഉണ്ടാകുന്നത്, പുട്ട് എല്ലാ അരി തന്നെയാണ്, പുട്ട് തിന്നു ഓർത്തുകൊണ്ട് വണ്ണം കുറയത്തില്ല എന്നൊന്നുമില്ല, എന്നാലും ചോറ് തള്ളി കയറ്റുന്ന അത്രയും കയറ്റിയാലെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം പുട്ടിഷ്ടം കേട്ടോ. നമുക്ക് ഈ രീതി ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ, കാണിച്ചുതരാം. ഇത് ഞാൻ കുറച്ച് കറിവേപ്പില, ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു സവോള, 3-4 5-6 ചെറിയുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ജസ്റ്റ് നടുവേ ഒന്ന് ഒടിച്ചെടുത്തു. പയറിത് അങ്ങനെ നല്ല സെറ്റായിട്ട് നല്ല പയറിത് ഉണ്ട്, നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നേ. ഇത്രയും വെന്തെടുത്ത് തന്നെ ഇട്ടിനി, ഇത്രയും വേവേണ്ട, താല്പര്യമില്ലാത്തൊരു പീസിൻ്റെ എണ്ണം കുറച്ച് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് പാനിലേക്ക് ചൂടാക്കി ഇതിനകത്ത് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് കടുക് പൊട്ടിക്കണം. നമുക്ക് അതിനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിക്കുവാണേ. കടുക് പൊട്ടിച്ചു. ഇത് നന്നായിട്ട് വഴന്ന് വരണ്ട, ഒരു 3/4 വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഞാൻ പറയാം, മല്ലിപ്പൊടി നന്നായിട്ട് വേണം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം, ചെറുജീരകമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്രയും ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകം, പിന്നെ ഗരം മസാല, ഗരം മസാല സ്പൂണളവ് പറയുകയാണെങ്കിൽ ഒരു 1 സ്പൂൺ, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി നന്നായിട്ട് വേണേ, ഒരു 1 സ്പൂൺ, 1/4 സ്പൂണോളം മല്ലിപ്പൊടി വേണേ. കുരുമുളക്പൊടി, കുരുമുളക് പൊടി ഞാനിപ്പോൾ ഇച്ചിരി മുമ്പ് പൊടിച്ച് വെച്ചാ കേട്ടോ. നന്നായിട്ട് നമുക്ക് ആവശ്യം പോലെ ചേർക്കാം, മൂപ്പിച്ചെടുക്കാവേ. മസാല നമ്മൾ നന്നായിട്ട് മൂത്ത് വന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നു പയറിട്ടിട്ട് Thank you.
ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ. രീതിയിൽ വേണമല്ലോ നമുക്ക് ഫുഡിൻ്റെ കൂടെ ആയാലും എന്തായാലും വെള്ളം കൂടി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോരാ. ഇച്ചിരി കൂടെ വെള്ളം വേണം, ഇപ്പം തന്നെ കോഴി വന്നു വെള്ളം ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് അടപ്പ് വെച്ച് അടച്ച് ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് മതി, പെട്ടെന്ന് തിളച്ചോളും. ജസ്റ്റ് തിളച്ചാൽ മതി മൊത്തം. ഇപ്പം തന്നെ നമ്മുടെ കറി സെറ്റാവും. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയല്ലേ. തന്നെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയൊരു കറിയാട്ടോ. ഇനി ഇതിനകത്ത് മീറ്റ് മസാല ശകലം ചേർത്ത് കൊടുത്താലും നല്ല കേട്ടോ. മീറ്റ് മസാല ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും, പക്ഷേ ചേർക്കാത്തതാണ് എനിക്കിഷ്ടം. മീറ്റ് മസാല ചേർക്കുന്ന കറികളൊക്കെ എനിക്കിഷ്ടം, പക്ഷേ ഇതിനകത്ത് മീറ്റ് മസാല ചേർക്കുമ്പോൾ അത് വേറൊരു ടൈപ്പ് കറിയായിപ്പോൾ. ഇങ്ങനെ വേറെ കുറച്ചും കൂടെ ഇതാണ് നല്ല. നമുക്ക് കറി ആയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു പാകം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുണ്ട് പുതിയ വർഷം. ഞങ്ങളുടെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് പോയിരിക്കുക. എല്ലാവർക്കും കോൾഡ്, കഫ്, സ്നീസിങ്, പിന്നെ എന്താ ത്രോട്ട് ഇൻഫെക്ഷൻ, എല്ലാം പ്രശ്നങ്ങളാണ്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ന്യൂ ഇയറൊക്കെ പുതിയ നല്ല നല്ല കുറേ ശീലങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുത്തിയിട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ. ഇപ്പോൾ കറി റെഡിയാവും, കഴിക്കാവേ. നമ്മുടെ ചെറുപയർ കറി റെഡിയായിട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അത് കുറച്ച് നേരമൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് നീട്ടിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ കഴിക്കാനായതുകൊണ്ട് ഈ ഒരു പാകം ഇഷ്ടമാണ്. അത് കാരണം നമ്മളിങ്ങനെ വെച്ചു. ഇത് നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി ആവി വന്നു, അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.